വീട് പണിയുമ്പോൾ മലയാളികൾക്ക് പറ്റുന്ന അബദ്ധങ്ങൾ എന്തെല്ലാം. ഹായ് വ്യൂവേഴ്സ്, ഞാൻ സലീം മാലിക്ക്. മലയാളികൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് എക്സ്റ്റീരിയറിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ഇന്റീരിയറിൽ വേണ്ട രീതിയിൽ സ്പേസ് പ്ലാനിങ്ങോ വേണ്ട സൗകര്യമോ ഇല്ലാത്ത വീടുകളാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്ത ഏരിയകളും എല്ലാം പെർഗോളകൾ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കണ്ടംപററി വീടുകൾ വരുന്നത്. ആവശ്യമായിട്ടുള്ള എക്സ്റ്റീരിയർ ഡിസൈനിങ്ങും ആവശ്യത്തിനുള്ള ഇന്റീരിയർ സ്പേസ് പ്ലാനിങ്ങും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ലൊരു വീട് തന്നെ നമുക്ക് വീട് നിർമ്മാണത്തിൽ വീടിന് പെർഗോളകൾ ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് കോൺക്രീറ്റിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് കോൺക്രീറ്റ് കൊണ്ട് പെർഗോളകൾ നിർമ്മിക്കുന്നതിന് പകരം അത് ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ കല്ല് ചെരിച്ച് വെച്ചിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന പെർഗോളകൾ ഉണ്ടാവാം. ഈ രീതിയിൽ നമുക്ക് ആ ഏരിയയിലുള്ള ചിലവുകൾ ചുരുക്കാവുന്നതാണ്. നമ്മൾ ടൈൽസോ മാർബിളോ എന്തുമാവട്ടെ കറക്റ്റ് അളന്നതിന് ശേഷം മാത്രം അത് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ വാങ്ങുക. എന്താന്ന് വെച്ചാൽ കറക്റ്റ് അളന്നിട്ടില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ഷോർട്ടേജ് വന്നാൽ കുറച്ച് ഏരിയ ബാക്കി അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഇങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ ചിലവ് കൂട്ടും, അത് ലഭ്യമാകില്ല, പോലെ പണിക്കാരെ ബുദ്ധിമുട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഇത് വീട് പണി വളരെ ചിലവ് കൂടിയതാവുന്നതാണ്. വീട് നിർമ്മാണത്തിൽ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അബദ്ധമാണ് മുൻപിലുള്ള ഡോർ വളരെ മനോഹരവും വളരെ വില കൂടിയ നല്ല വുഡ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. എന്നാൽ ബാക്ക് ഡോർ പൊതുവെ സേഫ്റ്റി കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് നമുക്ക് ഫ്യൂച്ചറിലുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസിന് കാരണമാകും. സ്ഥിരം ഉപയോഗിക്കുന്ന ബാത്റൂമിൻ്റെ ഡോർ പലപ്പോഴും കണ്ടുവരാറുള്ളത് പി വി സി ഡോറുകളും താന്ന മരം കൊണ്ടുള്ള ഡോറുകളുമാണ്. പി വി സി ഡോറുകൾ വളരെ നല്ലത് തന്നെയാണ്, എന്നാൽ കുറച്ച് ക്വാളിറ്റിയുള്ള പി വി സി ഉപയോഗിച്ച് വേണം നിർമ്മിക്കാൻ. കാരണം നമ്മൾ ദിവസവും യൂസ് ചെയ്യുന്ന ഡോറുകളാണ്, അതുപോലെ തന്നെ ഡോർ ലോക്കുകളും നമ്മൾ സ്ഥിരം ഉപയോഗിച്ച് തരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ പൊതുവെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വില കുറഞ്ഞ മെറ്റീരിയൽ വാങ്ങുകയും അതിൽ ലാഭം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ഇത് പിന്നീട് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ സമയത്ത് വേണ്ട രീതിയിൽ എവിടെയൊക്കെ നമുക്ക് പൈപ്പുകൾ സ്ഥാപിക്കാൻ പറ്റുമോ ആവശ്യത്തിന് അത് സ്ഥാപിക്കുക. ഉദാഹരണത്തിന്, പൊതുവെ ചില ആളുകൾ പൈപ്പിൻ്റെ ലാഭം നോക്കിയിട്ട് പുറത്ത് പൈപ്പ് വെക്കാറില്ല, പിന്നീട് വല്ല പാർട്ടിയോ ഗാർഡനുകളോ നിർമ്മിക്കുമ്പോൾ അതിലേക്കുള്ള വെള്ളത്തിൻ്റെ സൗകര്യത്തിനെല്ലാം പിന്നീട് ബുദ്ധിമുട്ടി പൈപ്പ് കണക്ഷൻ വളച്ച് തിരിച്ചു കൊണ്ടുവരുന്നത് കാണാറുണ്ട്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നികത്താൻ വേണ്ടിയിട്ട് പ്ലംബിങ്ങിൻ്റെ ഒരു പോയിൻ്റ് പ്ലംബിങ് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് പുറത്തെടുത്തത് വളരെ നന്നായിരിക്കും. പ്ലംബിങ് ചെയ്യുമ്പോൾ ടെറസിൽ സാധാരണ ആരും ഒരു പൈപ്പ് ലൈൻ ഇടാറില്ല, എന്നാൽ പാർട്ടി ചെറിയ സൽക്കാരങ്ങളും പാർട്ടികളും നമുക്ക് ടെറസിൽ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഗാർഡൻ നിർമ്മിക്കുമ്പോഴോ എല്ലാം നമുക്ക് അവിടെ വെള്ളത്തിൻ്റെ ആവശ്യം വരും. ഇത് വരുമ്പോൾ നമ്മൾ അകത്തുനിന്ന് പൈപ്പ് എടുത്തിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നതൊക്കെ പിന്നീട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെറസിൽ ഒരു പൈപ്പ് കണക്ഷൻ വിടണമെന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു വാഷ് ബേസിന് കൂടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയാവും. വീടിന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കട്ടിലുകളുടെയും ഫർണിച്ചറുകളുടെയും പൊസിഷൻ നിർണ്ണയിക്കേണ്ടതാണ്. ഇത് നിർണ്ണയിച്ചിട്ടുള്ള പൊതുവെ പറ്റുന്ന ഒരു അബദ്ധമാണ്. വീട്ടിൽ പുതിയ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി വരുമ്പോൾ തൊട്ടിൽ കെട്ടാൻ ഹുക്കില്ല, ഫാനിനെ ഒരു ഹുക്കുള്ളൂ, ലാമ്പ് തൂക്കാൻ ഹുക്കില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ വീട് പണിയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സമയത്ത് തന്നെ ആവശ്യത്തിന് ഹുക്കുകൾ നിർമ്മിക്കേണ്ടതാണ്. വീട് പണിയുമ്പോൾ കാർ പോർച്ചിനും ഗേറ്റിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർ നമ്മൾ റിവേഴ്സ് എടുത്ത് വരുമ്പോൾ ഗേറ്റിലേക്ക് തട്ടുന്ന രീതിയിലാണ് പൊതുവെ ആളുകൾ വീടിൻ്റെ ഗേറ്റുകൾ നിർമ്മിക്കാറുള്ളത്. ആവശ്യത്തിന് ഡിസ്റ്റൻസ് വിട്ടിട്ടില്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും, മതിൽ പൊളിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ആദ്യം വീടിൻ്റെ മതിൽ നിർമ്മിക്കുമ്പോൾ തന്നെ കാർ ഉപയോഗിച്ചിട്ട് അത് ചെക്ക് ചെയ്യുക. വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം തുടങ്ങിയ വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് ചാനലിൽ കയറാവുന്നതാണ്. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും.
ഓക്കെ ഫ്രണ്ട്സ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ പേജ് ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ